നമസ്കാരം. കേരള സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് ചെലവഴിക്കാവുന്ന തുക കുത്തനെ ഉയർത്തി സംസ്ഥാന സർക്കാർ. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾക്കായി വാടകയ്ക്ക് എടുക്കുന്ന കെട്ടിടങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവയ്ക്ക് വരുന്ന ചെലവ് ഉൾപ്പെടെ 75,000 രൂപ വരെയാക്കാമെന്നാണ് പുതിയ ഉത്തരവ്. മന്ത്രിമാർ പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടികൾക്ക് 25,000 രൂപയും അല്ലാതെയുള്ള പൊതുപരിപാടികൾക്ക് 10,000 രൂപയും ചെലവഴിക്കാമെന്നാണ് 2015-ൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ നിശ്ചയിച്ചിരുന്നത്. മറ്റു സ്ഥലങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന പരിപാടികൾക്ക് പരമാവധി 50,000 രൂപ വരെ ചെലവിടാം. മറ്റു പരിപാടികൾക്കായി 25,000 രൂപ വരെ മാത്രം ചെലവിടാനാണ് അനുമതി. കഴിഞ്ഞ ഒരു വർഷം സർക്കാരിന് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ് മീറ്റിംഗിൽ പറഞ്ഞു. പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടെന്നും വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെയാണ് രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം അത് തെളിയിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് ചെലവഴിക്കാവുന്ന തുക പരമാവധി 25,000 രൂപയിൽ നിന്ന് 75,000 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. സർക്കാരിൻ്റെ ഒന്നാം വാർഷികം പ്രമാണിച്ച് വിവിധ ഉദ്ഘാടന പരിപാടികൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടക്കുന്നതിനിടെയാണ് തുകയിൽ 3 ഇരട്ടി വർധന വരുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭേദഗതി ഉത്തരവിറക്കിയത്. തുടർന്ന് സിൽവർ ലൈൻ പദ്ധതിയടക്കം സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നും ജനങ്ങളുടെ പിന്തുണയോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുമെന്നും സിൽവർ ലൈൻ സർവേക്ക് കല്ലിടണമെന്ന് നിർബന്ധമില്ലെന്നും വ്യക്തമാക്കുന്നതാണ് പുതിയ ഉത്തരവ് എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. KSRTCയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. സർക്കാർ KSRTCയെ കൈവിടില്ല എന്നും കെടുകാര്യസ്ഥതയ്ക്ക് നികുതി പണം ചിലവാക്കുകയല്ല വേണ്ടതെന്നും യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ചുള്ള ഇടപെടലാണ് KSRTC വിഷയത്തിൽ വേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ സർക്കാർ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രകടന പത്രികയിലെ മുഴുവൻ വാഗ്ദാനങ്ങളും നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചു വരികയാണ്. ദേശീയ രാജ്യാന്തര തലത്തിൽ കേരളത്തിന് അംഗീകാരം ലഭിച്ചു. സംസ്ഥാനത്ത് 64,000-ലധികം കുടുംബങ്ങൾ തീവ്ര ദരിദ്ര വിഭാഗത്തിൽ ഉള്ളവരാണ്. 14,000 BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ഉടൻ നൽകാമെന്നാണ് പദ്ധതി. അടുത്ത മാസം ലൈഫ് പദ്ധതിയിലെ വീടുകളുടെ എണ്ണം 3 ലക്ഷം പിന്നിടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ 2.95 ലക്ഷം ലൈഫ് വീടുകൾ നിർമ്മിച്ചു. ഈ സർക്കാർ 32,000 വീടുകൾ പൂർത്തിയാക്കി കൈമാറി. 22,342 പേർക്ക് PSC വഴി നിയമന ശുപാർശ നൽകി. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ 1,600 റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 38.5 മെഗാവാൾട്ടിൻ്റെ ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കി. ലക്ഷ്യമിട്ടതിലും കൂടുതൽ പേർക്ക് പട്ടയം വിതരണം ചെയ്തു. ഇതുവരെ 33,530 പട്ടയങ്ങൾ നൽകി. 20,750 ഓഫീസുകൾക്ക് K-ഫോൺ കണക്ഷൻ നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോവിഡ് കാലയളവിൽ സംസ്ഥാനത്തെ 3 IT പാർക്കുകളിലായി 10,400 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കാലയളവിൽ 181 പുതിയ കമ്പനികളും പ്രവർത്തനം ആരംഭിച്ചു. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ആകെ 29 ലക്ഷം ചതുരശ്ര അടി സ്ഥലത്തായി സൗകര്യങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാർ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലെ ചിലവ് തുക കുത്തനെ കൂട്ടുന്ന സർക്കാർ ഇനി പറയുന്ന കണക്കുകൾ ഒന്നുകൂടെ ഓർക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ മാസം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകിയത്. 25 ലക്ഷത്തിലധികം പിൻവലിക്കുന്നതിനും ട്രഷറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ സാമ്പത്തിക വർഷം ഒന്നിലധികം തവണ കടമെടുക്കാനുള്ള അപേക്ഷ കേരള സർക്കാർ നൽകിയെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല. പലപ്പോഴായി 4,000 കോടി രൂപ റിസർവ് ബാങ്ക് ഷെഡ്യൂൾ ചെയ്തെങ്കിലും കേന്ദ്രാനുമതി ലഭിച്ചിട്ടില്ല. മുൻവർഷങ്ങളിലെ കേരളത്തിൻ്റെ കടം സംബന്ധിച്ച കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടായെന്നാണ് കേന്ദ്രത്തിൻ്റെ വാദം. കോവിഡ് കാലത്ത് അനുവദിച്ച വായ്പയുടെ വിനിയോഗത്തെക്കുറിച്ചും മുൻവർഷങ്ങളിലെ കടം സംബന്ധിച്ച കണക്കുകളിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചും കേന്ദ്രം കേരളത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം കേന്ദ്രത്തിനു മറുപടി നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. 32,425 കോടി രൂപയാണ് നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ച പരിധി. ഇത് ഏപ്രിൽ 1 അനുവദിക്കുകയാണ് പതിവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റിസർവ് ബാങ്ക് വായ്പാ കലണ്ടർ പ്രകാരം ഏപ്രിൽ 19ന് 1,000 കോടി രൂപ, മെയ് 2ന് 2,000 കോടി രൂപ, മെയ് 10ന് 1,000 കോടി രൂപ എന്നിങ്ങനെ കടമെടുക്കാനായിരുന്നു കേരളത്തിന്റെ നീക്കം. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV മലയാളം.